Hi friends, welcome to Bahasina's Creations. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പൊട്ടറ്റോ മെഴുക്കുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണേ. മെഴുക്കുരട്ടി തയ്യാറാക്കാനായിട്ട് 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിപ്പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. ഇനി നമ്മൾ മെഴുക്കുരട്ടി തയ്യാറാക്കുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മെഴുക്കുരട്ടി തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങുന്ന സമയത്ത് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുത്താൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇപ്പോൾ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോകരുത്. ഇനി അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫൈനലി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ബഹസ്നാസ് ക്രിയേഷൻസ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെക്കാൻ മറന്നു പോകരുതേ. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.